നമസ്കാരം. വീണ്ടും എന്നെ എൻഫോഴ്സ്മെൻ്റ് വിളിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് സമൻസ് വന്നിരിക്കുകയാണ്. നാളെയാണ് സമൻസ്. അതായത് എസ് എൻ സി ലാവലിൻ ഇടപാടിലെ കോടിക്കണക്കിന് രൂപ കള്ളപ്പണത്തെക്കുറിച്ചുള്ള വാർത്ത നേരത്തെ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതേപോലെ തന്നെ തോമസ് ഐസക്ക് 18 കോടി രൂപ വിദേശ എഫ് സി ആർ ലംഘനം വയലേറ്റ് ചെയ്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വന്നിരുന്നു. അതേപോലെ കോടിക്കണക്കിന് രൂപ സ്വരലയ എന്ന സംഘടനയിലൂടെ എം എ ബി പിക്ക് വന്നിരുന്നു. ഇതിനെക്കുറിച്ചുള്ള പരാതി ഞാൻ 2006 മാർച്ച് മാസത്തിൽ കൊടുത്തിരുന്നെങ്കിലും ഡി ആർ ഐക്ക് കൊടുത്തിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് നിരന്തരം ഞാൻ കത്തെഴുതുകയും പരാതി അയക്കുകയും ചെയ്ത അവസാനം അമിത് ഷായ്ക്ക് കത്തയക്കുകയും എൻഫോഴ്സ്മെൻറ്റ് കത്തയക്കിയ അവസാനം എന്നെ അവർ ചോദ്യം ചെയ്യാൻ 2 തവണ വിളിപ്പിക്കുകയും ഉണ്ടായി. ആ 2 തവണയും ആദ്യ തവണ എനിക്ക് മൊഴി മാത്രമാണ് കൊടുക്കാൻ പറ്റി, 2ാം തവണ സുപ്രധാനമായ രേഖകൾ കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇതാ 3ാം തവണ ഏറ്റവും വിശദമായിട്ടുള്ള അവരാവശ്യപ്പെട്ട എല്ലാ രേഖകളും, ഏതോ 1ോ 2ോ രേഖകൾ മാത്രമാണ് ഞാൻ കൊടുക്കാതെ പറ്റാതെ വരുന്നത്. അത് അവർക്ക് കണ്ടെത്താനുള്ള വഴികളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള രേഖകളാണ് കൊടുക്കുന്നത്. പിണറായി വിജയൻ, വളരെ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ എസ് എൻ സി ലാവലിനിലൂടെ ഏറ്റവും ചുരുങ്ങിയ 100-150 കോടി രൂപയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ സ്വരലയ എന്ന സ്ഥാപനത്തിലൂടെ കോടിക്കണക്കിന് രൂപ കള്ളപ്പണമാണ് സ്വരലയിലേക്ക് വന്നത്. അതിന് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയാണ് എഫ് സി ആർ എ ലംഘനം നടത്തി വന്നിട്ടുള്ളത്. ഇതേപോലെ തോമസ് ഐസക്ക് ഇന്ത്യയുടെ രഹസ്യ വിഭവ ഉപടാമങ്ങൾ അടക്കമുള്ള രഹസ്യരേഖകൾ, ഇന്ത്യയുടെ രഹസ്യരേഖകൾ വിദേശ രാജ്യത്തിന് കൈമാറി അതിൻ്റെ പ്രതിഫലമായി ചാരപ്രവർത്തനം നടത്തി 18 കോടി രൂപ എഫ് സി ആർ എ ലംഘനം നടത്തി വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ശക്തവും വ്യക്തമായ രേഖകളാണ് ഞാൻ കൊടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഈ കാട്ടുകള്ളന്മാർ തട്ടിപ്പ് നടത്തിയതിൻ്റെ യഥാർത്ഥ രേഖകളാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു മുമ്പ് ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഏത് കൊലക്കൊമ്പനാണ് ശരി, അത്തരം കള്ളത്തരം കൊള്ളയും തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനമില്ല എന്നാണ് എന്നെയൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കൊള്ളയക്കാരൻ്റെ രൂപത്തിൽ നിൽക്കുന്ന പിണറായി വിജയനും കാട്ടുകള്ളനായ തോമസ് ഐസക്കും ബുദ്ധിജീവിയായി ചമഞ്ഞ് എല്ലാ വൃത്തികേടുകളും കാട്ടിക്കൊടുന്ന എം എ ബേബിയും കോടിയേരി ബാലകൃഷ്ണൻ എന്ന മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആളുടെ പിതാവും അങ്ങനെ നീണ്ടു പോകുന്നു നിരകൾ. ഇവരെല്ലാവരും ഈ പാർട്ടിയെ നശിപ്പിച്ച് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറവിൽ തട്ടിയെടുത്തത് കോടാനുകോടി രൂപയാണ്. ഇവർ വിദേശത്ത് കോടിക്കണക്കിന് രൂപ അവർക്ക് നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ പാവപ്പെട്ട മാർക്സിസ്റ്റ് അണികൾ ഇന്നും വിശ്വസിക്കുന്നു ഇവരെല്ലാം കേരളത്തെ നയിക്കുന്ന ധീരയോദ്ധാക്കളാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ പച്ച കള്ളമാണ്, ഇതെല്ലാം തട്ടിപ്പാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രേഖകളാണ് ഞാൻ എൻഫോഴ്സ്മെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും മറ്റേത് കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഈ 3 കേസുകളിലും പിണറായി വിജയനും തോമസ് ഐസക്കും എം എ ബേബിയും മാത്രമല്ല 2 ജഡ്ജിമാരും ഇതിനകത്ത് കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതേപോലെ സിയാലിലൂടെ ഈ പണം കൈമാറിയതിൻ്റെ രേഖകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സിയാലിൻ്റെ ഷെയർ നിയമവിരുദ്ധമായി വിറ്റതിൻ്റെ സുപ്രധാന രേഖകളും നാളെ ഞാൻ കൈമാറുന്നതാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാളെ എൻഫോഴ്സ്മെൻറ്റിന് മുന്നിൽ ഹാജരായ ശേഷം തുടർന്ന് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.